ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. കാൻബറയിലെ മനൂക്ക ഓവലിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷമാണ് മത്സരം. മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര 1-2 കൈവിട്ട ഇന്ത്യ ടി ട്വന്റിയിൽ ഇതിനു കണക്കു തീർക്കാനാവും ഇറങ്ങുക. പരമ്പരയിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ പല തീരുമാനങ്ങളും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലെ പിഴവുകൾ പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ടി ട്വന്റി പരമ്പരയ്ക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയെ 37 ടി ട്വന്റി മത്സരങ്ങളാണ് കോഹ്ലി ഇതുവരെ നയിച്ചിട്ടുള്ളത്. ഇതിൽ 24 ടീമിന് വിജയം നേടിത്തരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 11 മത്സരത്തിൽ ടീം പരാജയപ്പെട്ടപ്പോൾ ഒന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ജയിച്ച 24 മത്സരങ്ങളിൽ 2 ടൈ ആവുകയും തുടർന്ന് സൂപ്പർ ഓവറിൽ ഇന്ത്യ വിജയിക്കുകയുമായിരുന്നു. ഇവ രണ്ടും ഈ വർഷം നടന്ന ന്യൂസിലൻഡ് പര്യടനത്തിലാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ 2020 64.86 എന്ന മികച്ച വിജയ ശരാശരി കോഹ്ലിക്കുണ്ട്. ബാറ്റ്സ്മാന്റെ റോളിലും അദ്ദേഹം മികച്ച പഠനം നടത്തിയിട്ടുണ്ട്. 37 മത്സരങ്ങളിൽ 43.73 ശരാശരിയിൽ 1737 റൺസ് കോഹ്ലി സ്കോർ ചെയ്തു. അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള കോഹ്ലിയുടെ ക്യാപ്റ്റൻസി റെക്കോർഡ് പരിശോധിച്ചാൽ അത്ര മികച്ചതല്ലെന്ന് കാണാം. ഇതുവരെ 7 ടി ട്വന്റിയിലാണ് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ ഓസീസുമായി ഏറ്റുമുട്ടിയത്. ഇവയിൽ ജയിക്കാനായത് 2 മാത്രമാണ്. 4 ഓസീസ് ജയിച്ചപ്പോൾ ഒന്ന് ഉപേക്ഷിക്കപ്പെട്ടു. 2017 റാഞ്ചിയിലും 2018 സിഡ്നിയിലുമായിരുന്നു ഓസീസിനെതിരെ കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ നേടിയ വിജയങ്ങൾ. 28.57 ശരാശരി മാത്രമാണ് ഓസീസിനെതിരെ കോഹ്ലിയുടെ കണക്ക്. ഇന്ത്യ ജയിച്ച 2 അദ്ദേഹം തിളങ്ങിയിരുന്നു. 61 ശരാശരിയിൽ 183 റൺസെടുത്ത കോഹ്ലിയുടെ ഉയർന്ന സ്കോർ പുറത്താവാതെ നേടിയ 72 റൺസാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസ് റെക്കോർഡ് നോക്കിയാൽ 3-1 ഇന്ത്യ ജയിച്ചത്. 1 ഓസീസ് ജേഴ്സി കയറിയപ്പോൾ മാറ്റം ഉപേക്ഷിക്കപ്പെട്ടു. 2018-2019 കഴിഞ്ഞ ഓസീസ് പര്യടനത്തിലായിരുന്നു ഇത്. സിഡ്നിയിൽ ഇന്ത്യ ജയിച്ച ഏക മത്സരത്തിൽ കോഹ്ലി പുറത്താവാതെ 61 റൺസ് എടുത്തിരുന്നു. അന്ന് 165 റൺസിലായിരുന്നു ഇന്ത്യ ചേസ് ചെയ്ത് വിജയിച്ചത്. വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക. വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.